മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരണത്തിന് കീഴടങ്ങി. പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് 5-ാം തവണ നിപ്പ ബാധ ഉണ്ടായ ശേഷമുള്ള ആദ്യ മരണമാണിത്. സംസ്കാര ചടങ്ങുകൾ നിപ്പ പ്രോട്ടോകോൾ പ്രകാരം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 10-നാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. ഇന്നലെ നിപ്പ സ്ഥിരീകരിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 14-കാരനുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 2 കുട്ടികൾക്ക് പനി ബാധിച്ചിട്ടുണ്ട്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉച്ചയോടെ പുറത്തുവരും. കുട്ടിയുമായി സമ്പർക്കമില്ലാത്ത പ്രദേശവാസിയെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ സ്രവവും പരിശോധിക്കും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രതയിലാണ് ആരോഗ്യരംഗം. മലപ്പുറത്ത് നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. 246 പേരാണ് സമ്പർക്കപ്പട്ടികയിലുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിക്കും. ബണ്ടൂർ കരിവാരക്കുണ്ട് മേഖലയിൽ പ്രത്യേക ക്ലിനിക് സജ്ജീകരിക്കുമെന്നും ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.